ഗൾഫിലെ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുക്കപ്പെട്ട വേദിയായ കുവൈറ്റ് പാർലമെന്റിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് മുൻതൂക്കം. ആകെയുള്ള 50 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളിലും പിച്ചു. മൂന്ന് മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 20 മുൻ എംപിമാർക്ക് പരാജയം രുചിക്കേണ്ടതായി വന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വളരെ കാര്യമായി കൈകാര്യം ചെയ്തതാണ് കുവൈറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായി രണ്ട് വനിതകൾ കുവൈറ്റ് പാർലമെന്റിൽ ഇത്തവണ വിജയിച്ച് ഇടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. 2020 ശേഷം ഇതാദ്യമായാണ് പാർലമെന്റിലേക്ക് വനിതകൾക്ക് വീണ്ടും ഇടം നേടാൻ കഴിഞ്ഞത്. ജിനാൻ ബുഷേഹ്രിയും ആലിയ അൽ ഖാലിദും അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ആകെയുള്ള 305 സ്ഥാനാർത്ഥികളിൽ 23 വനിതകൾ മത്സരിച്ചപ്പോൾ രണ്ടു പേർക്കാണ് വിജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരും പാർലമെന്റും തമ്മിലുള്ള തുടർച്ചയായ തർക്കങ്ങൾ മൂലം തടസ്സപ്പെട്ടിരുന്ന ജനാധിപത്യ പ്രക്രിയകൾ പുതിയ തെരഞ്ഞെടുപ്പോടെ സുഗമമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് കുവൈറ്റ് ഭരണകൂടവും ജനങ്ങളും കരുതുന്നത്. ഖത്തറിൽ ലോകകപ്പിന് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരുപാട് എൻക്വയറീസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പാലിക്കേണ്ടതുണ്ടോ? ഇനി പുതിയ എന്തെങ്കിലും ടെസ്റ്റുകളോ വാക്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ അധികാരികൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിലുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇതല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിലെടുത്ത റാപ്പിഡ് ആന്റിജൻ പരിശോധന സർട്ടിഫിക്കറ്റാണ്. നെഗറ്റീവ് ആയിരിക്കണം ടെസ്റ്റ് റിസൾട്ട്. പുറപ്പെടുന്ന വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൗണ്ടറിൽ ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും. 6 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും കോവിഡ് സ്റ്റാറ്റസ് ആപ്ലിക്കേഷനായ എഹിത്തിറാസ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. ഇതിലെ ഗ്രീൻ സ്റ്റാറ്റസ് നിർബന്ധമാണ് എന്നുകൂടി ഖത്തർ അറിയിക്കുന്നുണ്ട്. ലോകകപ്പ് കാണാൻ ഖത്തറിലേക്ക് തിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ റുട്ടീൻ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ നടത്തണം. മാത്രമല്ല കൃത്യമായി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് സന്ദർശകർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുകൂടി ഖത്തർ പറയുന്നുണ്ട്. അപ്പോൾ അടിയന്തര മെഡിക്കൽ സേവനങ്ങളൊക്കെ സൗജന്യമായി ഖത്തറിൽ നൽകും എങ്കിൽ പോലും മെഡിക്കൽ ഇൻഷുറൻസും വളരെ കൃത്യമായി എടുത്തിരിക്കണം എന്നാണ് ഖത്തർ ഓർമ്മപ്പെടുത്തുന്നത്. ഫ്ലൂ വാക്സിൻ അടക്കമുള്ളവയും വളരെ അഭിലഷണീയമാണെന്നുകൂടി ഖത്തർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഗൾഫ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആവേശമാണ് ഗൾഫ് മേഖലയിലെ കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്നത്. വത്തിക്കാൻ്റെ ഒരു അറിയിപ്പ് പറയുന്നത് നവംബർ 3 മുതൽ 6 വരെ മാർപ്പാപ്പ ബഹ്റിൻ സന്ദർശിക്കും എന്നാണ്. ബഹ്റിനിലെ ഹമദ് രാജാവിൻ്റെ ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പ ബഹ്റിനിൽ എത്തുന്നത്. ബഹ്റിനിൽ മനാമയിലും അവാലിയയിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബഹ്റിൻ ഫോറം ഫോർ ഡയലോഗ്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഫോർ ഹ്യൂമൻ കോ എക്സിസ്റ്റൻസിൽ അദ്ദേഹം പങ്കെടുക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യും എന്നാണ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ നടക്കുന്നത്. 10,000-ന് കത്തോലിക്ക വിശ്വാസികൾ ബഹ്റിനിൽ എത്തും. മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവസരം തേടുന്നു ഈ വിശ്വാസികൾ എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനു മുൻപ് 2019 അദ്ദേഹം UAE സന്ദർശിച്ചത്. എന്തായാലും അതിനുശേഷം 85-കാരനായ മാർപ്പാപ്പ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൾഫ് മേഖലാ സന്ദർശനമാണ് ബഹ്റിനിൽ നവംബറിൽ നടക്കുന്നത് എന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ ഇന്ധനവില കഴിഞ്ഞ ദിവസം UAE പ്രഖ്യാപിച്ചപ്പോൾ സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചും അതൊരു വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിറ്ററിന് 38 ഫിൽസിൻ്റെ കുറവ് പുതിയ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ UAE ഫ്യുവൽ പ്രൈസ് കമ്മിറ്റി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസത്തിന് കാരണം. സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിൽ ഈ 38 ഫിൽസ് ആണെങ്കിലും അതുണ്ടാക്കുന്ന മാറ്റം ആശ്വാസം ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് ഈ ആശ്വാസത്തിന് കാരണം. ഇപ്പോൾ ഒക്ടോബറിലേതടക്കം തുടർച്ചയായ 3 മാസങ്ങളിൽ ഇന്ധനവില കുറച്ചുകൊണ്ടാണ് UAE തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒക്ടോബറിലെ പ്രൈസ് റേഞ്ച് അനുസരിച്ച് ഒരു വാഹനത്തിൽ ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ഏകദേശം 18 ദിർഹം മുതൽ 28 ദിർഹത്തിൻ്റെ വരെ വ്യത്യാസം ഉണ്ടാകും, കുറവുണ്ടാകും എന്നാണ് പുതിയ കണക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് 87 ദിർഹം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ അതിൻ്റെ ആശ്വാസം പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ് പുതിയ വില നിരക്കിലൂടെ UAE പ്രൈസ് കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. ലോകത്തെ വിസ്മയിപ്പിച്ച ദുബായ് എക്സ്പോ സിറ്റി ഇന്നു മുതൽ സന്ദർശകർക്കായി
സ്ഥിരമായി തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറ പവലിയനും അലിഫ് പവലിയനും ഒക്കെ നേരത്തെ തന്നെ സന്ദർശകർക്കായി യുഎഇ തുറന്നു കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് മുതൽ സറിയൽ വാട്ടർ ഫീച്ചർ, അൽവാസൽ പ്ലാസ, സ്ത്രീകളുടെ പവലിയൻ, വിഷൻ പവലിയൻ, കുട്ടികളുടെ പവലിയൻ തുടങ്ങിയവയും ഇന്ത്യ, മൊറോക്കോ, സൗദി അറേബ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ പവലിയനുമൊക്കെ നമുക്ക് നേരിട്ട് കാണാനും ആസ്വദിക്കാനുമുള്ള അവസരമാണ് എക്സ്പോ സിറ്റിയിൽ ഒരുങ്ങുന്നത്. എക്സ്പോ സിറ്റിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. അതേസമയം ഓരോ പവലിയൻ സന്ദർശനത്തിനും പ്രത്യേക ഫീസുണ്ട്. 50 ദിർഹം വീതമാണ് ഓരോ പവലിയനും ഫീസ് നൽകേണ്ടത്. കൂടാതെ വൺ ഡേ പാസ് ഉണ്ട്. 4 പവലിയനുകളോളം സന്ദർശിക്കാം, ഒരുപാട് അട്രാക്ഷൻസ് ആസ്വദിക്കുകയും ചെയ്യാം. അതിന് 120 ദിർഹമാണ് നിങ്ങൾ മുടക്കേണ്ടത്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും ദൃഢനിശ്ചയ കാറ്റഗറികൾക്കും പ്രവേശനം സൗജന്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ ഞായർ വരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എക്സ്പോ സിറ്റി തുറന്നു കൊടുക്കുക. ഇനി 24 അവേഴ്സും പ്രവർത്തിക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസും എക്സ്പോ സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും കാഴ്ചയുടെ ഒരു വലിയ വിസ്മയം തന്നെയാണ് എക്സ്പോ സിറ്റിയിലൂടെ ദുബായ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ നാണയ വിനിമയ നിരക്കുകൾ കൂടി നോക്കാം. 1 UAE ദിർഹമിന് 22 രൂപയാണ് ഇപ്പോൾ വിനിമയ നിരക്ക്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇപ്പോൾ വേണ്ടത് 45 ദിർഹം 45 ഫിൽസ് തന്നെയാണ്. 22 കാരറ്റ് ഗ്രാമിന് 190 ദിർഹം 25 ഫിൽസ് ആണ് ഇന്നത്തെ വില. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.